കനിവിൻ്റെ സ്പെഷ്യൽ സ്കൂള് ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയാണ് ഇവിടെ ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്ന മക്കളും അവരുടെ രക്ഷിതാക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷവും സമാധാനവും തരുന്ന ഒന്നാണത് അല്ലേ ഞാനൊരു നോമ്പിൻ്റെ സമയത്ത് ഒന്ന് രണ്ട് മാസം മുൻപ് നിലമ്പൂരിൽ ഇതുപോലൊരു സ്പെഷ്യൽ സ്കൂൾ പണിയാൻ ഏകദേശം രണ്ട് കോടി രൂപയോളം വേണം അതിൻ്റെ ഒരു ഫണ്ട് കളക്ഷന് വേണ്ടിയിട്ട് ഞാൻ ആ സ്ഥാപനത്തിലേക്ക് പോയിരുന്നു ഞാൻ പറഞ്ഞ് ഇവിടെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളെയും വരാൻ പറയണം എന്ന് പറഞ്ഞ് അവരും അവരുടെ രക്ഷിതാക്കളൊക്കെ അവിടെ എത്തി സത്യത്തിൽ കണ്ണ് നിറയുന്ന ഒരു കാഴ്ച എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എല്ലാ രക്ഷിതാക്കളും ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു മകനെ ഒക്കത്തിരുത്തിയിട്ടാണ് ആ അച്ഛൻ അവിടെ വന്നേ കാരണം ആ കുട്ടികൾക്ക് നടക്കാൻ സാധിക്കൂല അവൻ ഇങ്ങനെ കിടക്കുന്ന മകനെ ഒക്കത്തിരുത്തിയിട്ട് അച്ഛൻ എങ്ങനെ വരിക അതുപോലെ തന്നെ പതിനെട്ടും ഇരുപതും ഇരുപത്തി അഞ്ചും വയസ്സുള്ള പെൺമക്കളും ആൺകുട്ടികളെയൊക്കെ മൂന്നും നാലും വയസ്സുള്ള കുട്ടികളെ കൈപിടിച്ച് ആ കളിയും ചിരിയും ആ ഒരു ബുദ്ധിയോടു കൂടിയിട്ട് ആ മക്കൾ എങ്ങനെയാണോ നടന്നു പോകുന്നത് അതേപോലെ എൻ്റെയും നിങ്ങളുടെയും പ്രായത്തിലുള്ള മക്കള് ആ ചിരിയും കളിയുമായിട്ട് അവിടെ കടന്ന് ഇങ്ങനെ സംസാരിക്കുകയും ചിരിക്കുകയും കളിക്കുകയും കാണുമ്പോ സത്യത്തില് അത് രക്ഷിതാക്കൾക്ക് മാത്രമല്ല നമുക്ക് പോലും അത് സഹിക്കാൻ കഴിയില്ല കാരണം ഞാനും നിങ്ങളൊക്കെ ഈ ലോകത്തിൻ്റെ എല്ലാ ആസ്വദിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ആ മൂന്നും നാലും വയസ്സിൽ അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതേ ആവശ്യങ്ങളുമായിട്ട് അവർ മുപ്പതും നാല്പതും വയസ്സിലും ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളൊക്കെ സ്വർഗത്തിൽ ജീവിക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഈ കനിവിൻ്റെ ഈ ഒരു സ്ഥാപനം ഇവിടെ വളർന്നു വരേണ്ടത് ഈ നാടിന്റെ ഒരാവശ്യമായിട്ട് ഈ നിൽക്കുന്ന നിങ്ങളെല്ലാവരും കാണണം കാരണം രണ്ടു കോടി രൂപയുടെ ഒരു മന്ദിരം പണിയാൻ വേണ്ടിയിട്ട് ആ നിലമ്പൂരിൽ അവരൊരുങ്ങുമ്പോ അവരവിടെ തീരുമാനിച്ചത് കുട്ടികളെ പഠിപ്പിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് വിടാനല്ല മറിച്ച് ആ മക്കൾ മരിക്കുന്നത് വരെ അവരവിടെ താമസിപ്പിക്കാനുള്ള ഒരു സ്ഥാപനമാക്കി തീർക്കാൻ അതിനൊരുപാട് കാരണങ്ങളുണ്ട് കാരണം ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് അതിനകത്ത് ആ അമ്മമാരോട് സംസാരിക്കാൻ പറയുമ്പോൾ അവർക്കൊക്കെ പറയാനുള്ള ഒരു ഉള്ളൂ ഞങ്ങൾക്ക് ആരോഗ്യള്ളിടത്തോളം ഞങ്ങൾക്കൊന്ന് നടക്കാൻ കഴിയുന്നിടത്തോളം ഞങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ ഞങ്ങളുടെ മക്കളുള്ളിടത്തോളം ഞങ്ങൾക്ക് അവരെ നോക്കാൻ സാധിക്കും അത് ഭിക്ഷാടനം നടത്തിയാണെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടിയിട്ടാണെങ്കിലും അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും പക്ഷേ ഒരൊറ്റ പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുള്ളത് കാരണം അവര് മരണപ്പെട്ടതിന് ശേഷം എൻ്റെ മക്കള് മരിച്ചതിന് ശേഷം ഞാൻ മരിച്ചാൽ മതി എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കോ നമ്മളല്ലേ ഞാൻ മരിച്ചോട്ടെ എൻ്റെ മക്കള് സന്തോഷത്തോടെ ജീവിക്കണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റാ എന്റെ മക്കള് മരിച്ചിട്ട് ഞങ്ങള് മരിച്ചാൽ മതി എന്നവര് പറയുന്നത് ഞങ്ങള് മരണപ്പെട്ട് കഴിഞ്ഞാല് ഈ മക്കളെ ഞങ്ങൾ എവിടെ കൊണ്ട് കൊടുക്കുക ഞങ്ങളുടെ മക്കളെ ആര് നോക്കും ഞങ്ങളുടെ മക്കൾ എന്ത് ചെയ്യും തെരുവിൽ കിടക്കുവോ റോഡ് സൈഡ് കിടക്കുവോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വാർത്തയുണ്ട് അതായത് ഇതുപോലെ ഓട്ടിസം ബാധിച്ച ഒരു പത്ത് മുപ്പത് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ ചത്ത കോഴിയെ മടിയിലിട്ടിട്ട് അതിന്റെ ഇറച്ചി ഇങ്ങനെ വലിച്ചു കഴിച്ചുകൊണ്ടിരിക്കുക അതായത് കഴിക്കുന്നത് എന്താണെന്ന് പോലും അറിയില്ല മലം വരെ വാരി കഴിക്കുന്ന മക്കളുണ്ട് പുറത്തേ കഴിച്ചു വിട്ടാൽ വസ്ത്രം മുഴുവൻ വലിച്ചൂരി എറിഞ്ഞിട്ട് ആ നഗ്നമായ കൂടി തെരുവിലൂടെ ഓടുന്ന പെൺകുട്ടികൾ വരെ ഇത്തരം അസുഖം ബാധിച്ച മക്കളുണ്ട് ഈ രക്ഷിതാക്കളുടെ പേടി കാരണം ഞങ്ങളുടെ കാലശേഷം ഈ മക്കൾ എന്ത് ചെയ്യും എന്നുള്ളതാ അതിന് കൂടി നമ്മളൊരു സംവിധാനം കാണണം അതിന് നിങ്ങളെല്ലാവരും ഒരുങ്ങണം ദൈവം ദൈവം നിങ്ങൾക്ക് ഇങ്ങനൊരു പരീക്ഷണം തന്നില്ല ഞങ്ങൾക്ക് ബുദ്ധിയുള്ള മക്കളാണ് ഞങ്ങളുടെ കയ്യിൽ സ്വത്തുണ്ട് സമ്പാദ്യ ഉണ്ട് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ സത്യത്തിൽ നിങ്ങളെ ബോധവാന്മാരാക്കാനും അല്ലെങ്കിൽ നിങ്ങളെ നേർവഴിക്ക് നടത്താനുമാണ് ഈ മക്കളെ പരീക്ഷണ വസ്തുക്കളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടിരിക്കുന്നത് കാരണം നിങ്ങളുടെ മക്കളെ ഞാൻ ഇങ്ങനെ ആക്കിയില്ലല്ലോ നിങ്ങളെ ഞാൻ ഇങ്ങനെ ആക്കിയില്ലല്ലോ എന്ന് പഠിച്ചൻ നിങ്ങളുടെ മുന്നിൽ പരീക്ഷണ വസ്തുവായിട്ട് ഈ മക്കളെ കാണിച്ചു തന്നിരിക്കുക അപ്പൊ നിങ്ങൾ അതിൽ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷത്തിൽ നിന്ന് നിങ്ങൾ ഇവർക്ക് കൊടുക്കേണ്ടത് വലിയ സംരക്ഷണമാണ് അത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം പാലക്കാടുള്ള ഫിറോസ് കുന്നം കണ്ണൂരോ കാസർഗോഡോ ഉള്ള ആളുകളല്ല ഇവിടേക്ക് എന്തെങ്കിലും എത്തിച്ചു തരേണ്ടത് മറിച്ച് ഈ നാട്ടില് ഈ ഒരു സ്ഥാപനം വളർന്ന് പന്തലിച്ച് അത് ഈ നാട്ടിലെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉപകാരപ്പെടാൻ വേണ്ടി അതിനെ മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യണം നിങ്ങളുടെ കയ്യിലെ നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം ഈ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം ഇതിനകത്തേക്ക് കാറ്റ് കയറാതിരിക്കാൻ മഴ ചാറ്റിലടിക്കാതിരിക്കാൻ അതല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കുറച്ചുകൂടി ഹൈടെക് ആയിട്ടുള്ള സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു സ്കൂളാക്കി ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇന്റെ അടുത്തൊരാളെ വിളിച്ചു പറഞ്ഞ് നമ്മുടെ മജീഷ്യൻ മുതുകാടിന്റെ സ്ഥാപനത്തെക്കുറിച്ച് കുറിച്ച് പറയായിരുന്നു ഇവിടുത്തെ കുട്ടികളൊക്കെ ഭയങ്കര എന്താ പറയാ ആ കുട്ടികളൊക്കെ പെരുമാറുന്നത് കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു ഭയങ്കര കഴിവുള്ള കുട്ടികളാണ് ഇവിടെ ഭയങ്കര സൗകര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് പണം ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും അല്ലേ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് ലക്ഷങ്ങളും കോടികളും കൊടുക്കാൻ ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബെറ്ററായിട്ട് ആ കുട്ടികളെ ട്രെയിനിങ് കൊടുക്കാനുള്ള അധ്യാപകരെ വെക്കാൻ സാധിക്കും ആ കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാൻ സാധിക്കും ആ കുട്ടികൾക്ക് നന്നായിട്ട് കിടക്കാനും ഉറങ്ങാനുമുള്ള സൗകര്യങ്ങൾ കൊടുക്കാൻ സാധിക്കും നന്നായിട്ട് ട്രെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു അധ്യാപകനെ കുട്ടിയാല് ഈ കുട്ടികൾക്ക് വലിയ മാറ്റങ്ങൾ വരും അല്ലെ നമ്മളൊക്കെ നമ്മുടെ മക്കളെ വലിയ ഫീസ് കൊടുത്ത് വലിയ സ്കൂളുകളിൽ എന്തിനാ ചേർക്കണേ അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാനാണ് അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവൂല്ലേ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും പ്രൈവറ്റ് ആയിട്ട് വലിയ ഫീസ് കൊടുത്ത് പഠിക്കുന്ന കുട്ടികളും നമ്മളുടെ വ്യത്യാസങ്ങളില്ല എന്നതുപോലെ നന്നായിട്ട് ട്രെയിൻ ചെയ്യാൻ കഴിയുന്ന അധ്യാപകനുണ്ടെങ്കിൽ കുട്ടികളിൽ മാറ്റങ്ങൾ ഉണ്ടാവും സ്വാഭാവികമാണ് അതിന് വേണ്ടത് പണം തന്നെയാ ഇപ്പോ നല്ലൊരു അധ്യാപകനെ നമുക്ക് നമ്മുടെ മക്കൾക്ക് ട്രെയിൻ ചെയ്യാൻ കിട്ടണമെങ്കിൽ നല്ലോണം ഫീസ് കൊടുക്കണം കൊടുക്കണ്ടേ അവർക്ക് ഇത് കൊടുക്കണ്ടേ എന്താ പറയാ സാലറി കൊടുക്കണ്ടേ ആ സാലറി കൊടുക്കണമെങ്കിൽ സാമ്പത്തികമായിട്ട് വേണ്ടേ അപ്പോ നല്ല സാമ്പത്തികമായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന് ആസ്തി ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ ട്രെയിൻ കൊടുക്കാനും അവരെ ഒരു നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുവരാനും സാധിക്കും അതെല്ലായിടത്തും ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ വന്നു ജനങ്ങളൊക്കെ അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് എല്ലാവരും സഹായിക്കുന്നുണ്ടെങ്കിൽ ലോകത്തെവിടെയാണെങ്കിലും ശരി ഇത്തരം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും നല്ല സംരക്ഷണം കൊടുക്കാനും സാധിക്കും അതിന് നമ്മളെല്ലാവരും രംഗത്തിറങ്ങണം ഇറങ്ങണം എന്നുള്ളതാണ് ഞാനത് പ്രസംഗിക്കുന്നു ഞാനത് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോകും നാളെ ഈ സഫീർഗ മഞ്ഞാനിയും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഈ കുട്ടികളുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി അത് ഇതിലേക്ക് ഓടി നടക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ സ്നേഹസാഗരത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല ഫിറോസ കുറച്ച് പൈസ നമുക്ക് സംഘടിപ്പിക്കണമല്ലോ എന്നും പറഞ്ഞിട്ട് സോറി ബക്വിഷാദ് ബാക്വിയും അതുപോലെ തന്നെ സഫീർ ഉസ്താദിന്റെ അടുത്ത് പറഞ്ഞു കാരണം ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപ കൂടി കിട്ടിയാല് അത് തുറന്നു കൊടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞു ഞാൻ സത്യത്തില് അത് പറഞ്ഞപ്പോ പണ്ട് ഈ ഒരു കഥ ഉണ്ടല്ലോ അതായത് അച്ഛൻ രണ്ട് മക്കളെ വിളിച്ചിട്ടേ അവരുടെ കയ്യില് അല്ലെ എന്താണ് കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞേ രണ്ട് റൂമും കാണിച്ചു കൊടുത്തിട്ട് ഈ റൂം ഈ പൈസ കൊണ്ട് ഈ റൂം നിറക്കണം എന്നാ പറഞ്ഞേ അപ്പോ ഒരാള് എന്താ വേറെന്തോ ഒരു സാധനം വെക്കും ഒരാൾ വിളക്ക് കൊടുത്ത് അങ്ങനെ ഒരു കഥങ്ങള് കേട്ടിട്ടില്ലേ എന്ന പോലെ പല ആളുകളും അവരുടേതായിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളാണ് സമ്പാദ്യം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് പക്ഷെ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് പ്രിയപ്പെട്ട നൌഷാദ് ബാഖവി ചെയ്തത് ഈ തെരുവിൽ കഴിയുന്ന അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ മരണം വരെ നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പണിതുയർത്തിയത് സ്നേഹസാഗരം എന്ന് പറയുന്ന ഒരു വൃദ്ധസാധനം സത്യത്തിൽ ഒരു ബിസിനസ് താല്പര്യം അതിലില്ലാത്തത് കൊണ്ട് തന്നെ അതിപ്പോഴും പണിതീരാത്ത ഒരു സാധനമായിട്ട് അവിടെ കിടക്കുക എന്നാൽ ബിസിനസ് സ്ഥാപനമാക്കി മാറ്റിയ പലതും ഇന്ന് ആകാശം മുട്ട ഉയർന്നു നിൽക്കുക നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ എങ്ങനെയാ അതായത് നന്മ പ്രതീക്ഷിച്ച് സത്യസന്ധമായി ഈ സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത്തരം ആളുകളെ ചവിട്ടി മൂലക്കിടുകയും എന്നാൽ ഒരു ബിസിനസ് കൂടി ഇറങ്ങുന്ന ആളുകളെ വാനോളം ഉയർത്തുകയും ചെയ്യുന്ന ആളുകളും നമുക്കിടയിലുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സ്ഥാപനം ആ ഒരു ലക്ഷ്യത്തോടു കൂടി വരുന്നതല്ല കാരണം എനിക്ക് സഫീർ ഉസ്താദിനെ കാലങ്ങളായിട്ട് അറിയാം ഞാൻ പരിചയപ്പെട്ടിട്ട് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ് നമ്മൾ പണ്ട് സ്നേഹസാഗരത്തിലേക്ക് എന്റെ നാട്ടിൽ നിന്ന് നിങ്ങളൊരു ഒരു ഒരു അച്ഛനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ ഉണ്ട് ആ മക്കൾക്കൊരു ബാധ്യതയായിട്ടാണ് ഈ അച്ഛനെ അവിടെ നിന്ന് കൊണ്ടുപോകണേ സത്യത്തിൽ ആ അച്ഛനെ വീട്ടിൽ നിന്ന് ആംബുലൻസിൽ കയറ്റുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു വളരെ ഒരുപാട് പ്രായമുള്ളൊരു മനുഷ്യനാ ഏറി ഒരു കുറച്ചു കാലം കൂടി ജീവിക്കും മക്കളുടെ കൂടെയാണെങ്കിൽ അത്രേ ഉള്ളൂ എന്നിട്ട് പോലും ആ കിടക്കുന്ന മനുഷ്യനെ ഇനിയും നോക്കാൻ ഞങ്ങളെ കൊണ്ടാവൂല എന്ന് പറഞ്ഞിട്ട് ആ അച്ഛനെ ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ അദ്ദേഹം വാക്ക് കണ്ടുപോലും ഒന്നും മിണ്ടാതെ കണ്ണീര് കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ നിന്ന് വിട്ടു പോകാൻ സാധിക്കുന്നില്ല ആ മക്കളെ പിരിയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ കണ്ണെന്ന് ഒഴുകുന്ന കണ്ണീര് കണ്ടാൽ മനസ്സിലാകും പക്ഷേ ആ മനസ്സ് േദനിച്ച് അദ്ദേഹത്തെ സ്ട്രക്ചറിൽ കയറ്റി ആംബുലൻസിൽ കയറ്റി സ്നേഹസാഗരത്തിലേക്ക് എത്തിയ രണ്ടാം ദിവസം അദ്ദേഹം മരണപ്പെടുക രണ്ടാമത്തെ ദിവസം അദ്ദേഹം മരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹത്തിന്റെ മനസ്സ് എത്ര മാത്രം വേദനിച്ചിട്ടുണ്ടാവും എന്ന് അപ്പൊ ഇതുപോലെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ജീവനുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്ഥാപനം സ്നേഹസാഗരം ഒരു മുപ്പത് ലക്ഷം രൂപ കൂടി കിട്ടിയാൽ പണിതീരും എന്നുള്ള അവസ്ഥയിലേക്ക് അതവിടെ കിടക്കുമ്പോൾ ആ സ്ഥാപനത്തിനെ സഹായിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് ഫിനിഷ് ചെയ്യാൻ ഇവിടെ ആരും ഇല്ല നേരെ മറിച്ച് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാല് നിങ്ങൾ മുടക്കുന്ന ആ ഒരു സംഖ്യക്ക് ഇരട്ടി പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞാല് അത് പൊളിഞ്ഞു പോകുന്ന സ്ഥാപനമാണെങ്കിലും ഇറങ്ങിയ ആളുകളാണെങ്കിലും ആ സ്ഥാപനത്തിലേക്ക് കോടികൾ കൊണ്ട് കൊട്ടിക്കൊടുക്കാൻ ഇന്ന് നമ്മുടെ നാട്ടിലെ ആളുകളുണ്ട് വ്യത്യസ്തമാണ് മനുഷ്യ അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം നിങ്ങൾ ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കൊടുക്കണം എന്നിട്ട് ഇതിനെ വളർത്തി വലുതാക്കണം നമ്മുടെ മക്കൾക്ക് താങ്ങും തണലുമായിട്ട് ഈ സ്ഥാപനം മാറട്ടെ പഠിച്ച് വൈകുന്നേരം വീട്ടിലേക്ക് പോവല്ല മറിച്ച് മരണം വരെ ആ മക്കളെ പോറ്റി വളർത്തി ഇവിടെ ഭക്ഷണം കൊടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി മരണം വരെ നോക്കാനുള്ള ഒരു സ്ഥാപനമായിട്ട് നമുക്ക് ഇതിനെ മാറ്റാൻ സാധിക്കണം എന്നുള്ളതാണ് അങ്ങനെ ചെയ്യാൻ സാധിച്ച അതിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അല്ലേ ആ രക്ഷിതാക്കൾക്കൊക്കെ വലിയ മനസ്സമാധാനാണ് കാരണം ഇങ്ങനൊരു കുട്ടി ഉണ്ടായി എന്നതിൻ്റെ പേരിൽ ഒരു ദുഃഖം അവർക്ക് ഉണ്ടാവില്ല നേരത്തെ ഉസ്താദ് ഇവിടെ ഇരുന്നിട്ട് പ്രഗത്ഭരായ പ്രശസ്തരായ കുറെ ആളുകളുടെ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ ഇരിക്കുന്ന മക്കളെ ഒന്നും നമുക്ക് അങ്ങനെ ആക്കാൻ സാധിക്കൂല അതായത് ലക്ഷങ്ങളിൽ ഒന്നേ ചിലപ്പോൾ അങ്ങനെ കിട്ടൂ ബാക്കിയുള്ളതൊക്കെ എന്താ ചെയ്യ അല്ലെ അങ്ങനെയുണ്ട് അപ്പോ അത്തരം മക്കൾക്ക് സംരക്ഷണം ഒരുക്കാൻ നമുക്ക് നമുക്ക് നമുക്കിതാവണം പിന്നെ അതുപോലെ തന്നെ എനിക്കതിന്റെ അവരുടെ രക്ഷിതാക്കളോട് പറയാനുള്ളത് ചില മക്കളെ കാണുമ്പോൾ വലിയ പ്രശ്നവും തോന്നൂല നോർമലായിട്ടൊക്കെ സംസാരിക്കാനും ചെറിയ ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു വീട്ടിൽ പോയപ്പോൾ ആ കുട്ടി ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ പേര് ചോദിച്ചു ഞാൻ എൻ്റെ പേര് പറഞ്ഞ് ഒരു റൗണ്ട് അടിച്ചിട്ട് വന്നിട്ട് വീണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ പേര് എന്ന് ചോദിച്ചു പക്ഷേ ഞാൻ അവനെ ഇരുത്തി കുറേ നേരം അവനോട് സംസാരിച്ചു ടീച്ചറിൻ്റെ പേരെന്താണ് എത്രയിലാണ് പഠിക്കണേ എന്നൊക്കെ ചോദിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു അതിനുശേഷം വീണ്ടും അവനോട് ചോദിച്ചപ്പോൾ അവനത് മറന്നുപോയി ഞാൻ പറഞ്ഞു വന്നത് ചില കുട്ടികൾ ക്ലാസ്സിലിരിക്കുമ്പോൾ വയലന്റ് ആകും പിടിച്ച് കടിക്കും ഇടിക്കുക ചെയ്യും അത്തരത്തിലുള്ള സ്വഭാവങ്ങൾ ഇല്ലാത്ത വളരെ നോർമലായിട്ടുള്ള കുട്ടികളാണെങ്കിൽ സ്പെഷ്യൽ സ്കൂളിൽ വിടുന്നതിനേക്കാൾ നല്ലത് നോർമൽ ആയിട്ട് സ്കൂളിൽ വിടുക അതായത് നമ്മുടെ മക്കളൊക്കെ കളിക്കുന്നത് പോലെ അവരുടെ കൂടെ ഇവരെ കളിക്കാൻ വിടുക ശ്രദ്ധ അവരുടെ ഭാഗത്തേക്കൊന്ന് വേണമെന്നേ ഉള്ളൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധി വികസിക്കും അവരിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതായത് കൂട്ടിലിട്ട് വളർത്തുന്ന പക്ഷിയും തുറന്നു വിട്ട് വളർത്തുന്ന പക്ഷിയും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അതുപോലെയാണ് നിങ്ങൾ അസുഖം ബാധിച്ച കുട്ടിയാണ് എന്നും പറഞ്ഞ് എന്ത് നേരത്തും വീട്ടിനകത്തേക്ക് തന്നെ പിടിച്ചിട്ട് കളിക്കാനോ അവൻ ഒന്നിനും വിടാതെ നിങ്ങൾ വളർത്തിയാൽ അവനത് അങ്ങനെ തന്നെ നിൽക്കും നേരെ മറിച്ച് മറ്റുള്ള പ്രശ്നങ്ങളില്ലാത്ത നോർമലായിട്ടുള്ള കുട്ടികളിലൂടെ കളിക്കാൻ വിടുമ്പോൾ ഇവരുടെ ജീവിത രീതിയിലൊക്കെ മാറ്റം വരും ഇവർ ആ കുട്ടികൾ കളിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവർ കാണിക്കുന്നത് പോലെ അവര് സംസാരിക്കുന്നത് പോലെയൊക്കെ ഇവര് ശ്രമിക്കും അതിൽ മാറ്റം വരും അതിലും നിങ്ങളൊക്കെ ശ്രമിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത് ഒന്നുകൂടി ഞാൻ പറയുകയാണ് ഈ ഒരു സ്ഥാപനത്തിന് ആദ്യം മുന്നിട്ടിറങ്ങേണ്ടത് നിങ്ങൾ നാട്ടുകാരാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട്ടെന്നോ കണ്ണൂരിൽ നിന്നോ മക്കൾക്ക് വേണ്ടിയിട്ടല്ല ഇത് നിങ്ങളുടെ നാട്ടിലുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ട് ഇതിൻ്റെ ഭാവിയിലുള്ള ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടെങ്കിൽ ഞാനും ഉണ്ടാവും ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് എന്താണെങ്കിലും ഈ പരിപാടിയിൽ ഞാനൊന്ന് ഒഴിവാക്കി എന്ന് വരെ ചോദിച്ചു സഫീർ ഉസ്താദിനോട് കാരണം ഞാൻ ഇന്നലെ മലേഷ്യയിൽ നിന്ന് ഉള്ളൂ ഒന്ന് റെസ്റ്റ് എടുക്കാൻ തീരെ വയ്യായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ ഒന്ന് ഒഴിവാക്കി തരുന്നു പറ്റൂല നിർബന്ധമായിട്ട് വരണം എന്ന് പറഞ്ഞു രാവിലെ ഒൻപത് മണിക്ക് വണ്ടിയിൽ കയറിയിട്ട് ഇപ്പോഴാണ് ഇവിടെ എത്തുന്നത് തിരുവനന്തപുരത്തേക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയാണ് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ മനസ്സിന് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇത്രയും വലിയ എന്താ പറയുക ഇത്രയും ആളുകൾ എല്ലാവരും വളരെ സ്നേഹത്തോടു കൂടിയിട്ട് പ്രതീക്ഷ കൂടി കാത്തിരിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഓടിയ ദൂരവും അതിൻ്റെ ക്ഷീണമൊക്കെ നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട് കാരണം ഇത് ഈ മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു സ്ഥാപനം ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചുള്ള സന്തോഷം അറിയിക്കട്ടെ സ്ലാ വലൈക്കും വരാമത്തല്ല